നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം തേങ്കുരിശി ദുരഭിമാന കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ പിതാവ് പ്രഭുകുമാർ അമ്മാവൻ സുരേഷ് എന്നിവരെയാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് പ്രതികൾ 50,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതിയുടെ ശിക്ഷാവിധിയിലുണ്ട് ഈ തുക അനീഷിന്റെ ഭാര്യ ഹരിതയ്ക്ക് നൽകണമെന്നാണ് നിർദ്ദേശം വിധിയിൽ തൃപ്തിയില്ലെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും ഭാര്യ ഹരിത പ്രതികരിച്ചു തനിക്കും അനീഷിന്റെ മാതാപിതാക്കൾക്കും ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും ഹരിത പറയുന്നു ഞങ്ങൾ ഇരട്ട ജീവപര്യന്തമാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതൊന്നുമല്ല ഇവർക്ക് കൊടുത്തത് ആവശ്യപ്പെട്ടത് വധശിക്ഷയായിരുന്നു അതെ ഈ ഗൂഢാലോചന ഉൾപ്പെടെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല അതൊന്നും അവരില്ല വിചാരണ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടിരുന്നോ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരുടെ അടുത്ത് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അതാരാണ് ഭീഷണിപ്പെടുത്തിയത് അവ അവരുടെ വീട്ടുകാർ തന്നെയാണ് അതായത് എതിരായി മൊഴി നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആൾക്കാരിനൊക്കെ പറഞ്ഞയച്ചിട്ടും അങ്ങനെയൊക്കെ എന്നെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അല്ല അല്ല അവിടുത്തെ പരിസരത്തിലുള്ള ആൾക്കാരാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു വിട്ടിട്ട് വന്നാണ് പറഞ്ഞത് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്ന് പിന്നീട് വന്ന് ഇല്ല ശിക്ഷ പോരെന്നായിരുന്നു അനീഷിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം സർക്കാരുമായി കൂടിയാലോചിച്ച് അപ്പീൽ പോകുമെന്നും കുടുംബം വ്യക്തമാക്കി സർക്കാർ അപ്പീലിന് പോവാൻ തീരുമാനം ഈ വിധി ഞങ്ങൾക്ക് ഈ കോരതയ്ക്ക് ഈ വിധി പോരാ ഞങ്ങൾ രണ്ടോ മൂന്നോ ജീവപര്യന്തം പ്രതീക്ഷിച്ചത് ഒരു മാതൃകാപരമായ വിധി വേണമെന്നുള്ളതിനാണ് അതെ അതെ വേണം രണ്ടോ മൂന്നോ ജീവപര്യന്തം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഈ ശിക്ഷ മതിയാകില്ല എന്നുള്ളതാണ് മതിയാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിന്റെ അപ്പീലിന് പോകും കിട്ടണം എന്നാണ് ഈ കോരതയ്ക്ക് ഈ വിധി പോരാ അതാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ജീവപര്യന്തം കിട്ടുന്ന ഉടൻ തന്നെ ഞങ്ങൾ സർക്കാരായിട്ട് കോടതിയിലെത്തുമ്പോഴും വിധിക്ക് ശേഷവും കൂസലില്ലാതെയായിരുന്നു പ്രതികൾ നിന്നത് 2020 ക്രിസ്മസ് ദിനത്തിലാണ് അനീഷിനെ പ്രഭുകുമാറും സുരേഷും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് വി വി അരുൺ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി അരുൺ ഈ അനീഷിന്റെ ഭാര്യ ഹരിതയും കുടുംബാംഗങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചത് ഇരട്ട ജീവപര്യന്തമെങ്കിലും അതായത് ഏറ്റവും ചുരുങ്ങിയത് ഇരട്ട ജീവപര്യന്തമെങ്കിലും ശിക്ഷയാണ് അവർ പ്രതീക്ഷിച്ച ശിക്ഷ ലഭിച്ചില്ല പ്രോസിക്യൂഷൻ വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്താണ് ഈ കേസിൽ കോടതിയുടെ ശിക്ഷാവിധിയിൽ പറയുന്നത് ടോം കൊലപാതകത്തിന് പുറമെ ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലടക്കമുള്ള ഭീഷണിപ്പെടുത്തലടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്ക് നേരെ ചുമത്തിയിരുന്നത് എന്നാൽ അതിൽ എല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടു അതുപോലെ ഭീഷണിപ്പെടുത്തലും തെളിയിക്കപ്പെട്ടു ഗൂഢാലോചന ഉൾപ്പെടെയുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിയാതെ പോയതാണ് ശിക്ഷ ജീവപര്യന്തത്തിൽ ഒതുങ്ങാൻ കാരണം പരമാവധി ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ വിചാരണയുടെ എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് വച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ശേഷം കോടതി പറയുമ്പോഴും ചോദിക്കുമ്പോഴും അത്തരം കാര്യം തന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ അപൂർവങ്ങളുടെ അപൂർവമായ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഗൂഢാലോചന കൃത്യമായി മുൻകൂട്ടി തീരുമാനിച്ചെടുത്ത കൊലപാതകമോ അല്ല എന്ന വാദം പ്രതിഭാഗം മുന്നോട്ട് വച്ചു അതുകൊണ്ട് ശിക്ഷാ ഇളവ് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഏതായാലും കോടതിക്ക് മുമ്പാകെ ഈ പ്ലീസ് ഫ്രെയിം ചെയ്ത എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ശിക്ഷ ജീവപര്യന്തത്തിൽ ഒതുങ്ങിയത് ഹരിതയ്ക്ക് അതുപോലെ തന്നെ അനീഷിന്റെ മാതാപിതാക്കൾക്ക് ഈ വിധി അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അതിക്രൂരമായ കൊലപാതകമായിരുന്നു വിവാഹം കഴിഞ്ഞ് 88-ാം നാൾ അതും മുൻകൂട്ടി പറഞ്ഞ് ഉറപ്പിച്ചതനുസരിച്ച് ഹരിതയെ അനീഷിനെയും ഈ അവർ വിവാഹിതരായ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പോകുമ്പോൾ അവിടെ വച്ച് പ്രഭുകുമാർ ഹരിതയുടെ പിതാവ് അവളോട് പറഞ്ഞത് 88 ദിവസങ്ങൾക്കപ്പുറം നിന്റെ കഴുത്തിൽ താലി ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതുപോലെ 88-ാം നാൾ ആ ക്രൂരകൃത്യം അയാൾ നടപ്പാക്കി ഹരിതയുടെ അമ്മാവൻ സുരേഷും ഇവർ ഒപ്പമുണ്ടായിരുന്നു സുരേഷാണ് കേസിലെ ഒന്നാം പ്രതി അനീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന
വഴി കൃത്യമായി സുരേഷ് കുമാർ അവിടെ കാത്തുനിന്ന പ്രഭുകുമാർ വിവരമറിയുകയും പ്രഭുകുമാർ ജോലിസ്ഥലത്ത് നായുധവുമായി എത്തി രണ്ടുപേരും ചേർന്ന് വെട്ടിക്കുരപ്പെടുത്തുകയുമായിരുന്നു. അനീഷിനെ ജാതിബോധത്തിന്റെ അധമമായ ജാതിബോധത്തിന്റെ ഇരയായി അനീഷ് മാറുകയായിരുന്നു. അനീഷ് ജനിച്ചത് താഴ്ന്ന സമുദായത്തിലും തങ്ങൾ ഉന്നത കുലജാതരാണെന്നുമുള്ള അധമബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നതുകൊണ്ട് തന്നെയാണിത് ഒരു കേവലം ഒരു കൊലപാതകത്തിനപ്പുറം ദുരഭിമാന കൊലയായി കേരളം തന്നെ ലജ്ജിക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം തന്നെ ലജ്ജിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള കൊലപാതകമായി മാറിയത്. ക്രൂരമായി 12 വെട്ടുകളാണ് അനീഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. വീടിന് സമീപത്ത് വെച്ച് നടന്ന കൊലപാതകം രക്തം വാർന്ന് അനീഷ് മരിക്കുകയായിരുന്നു. വലിയ ഭീതിയിലായിരുന്നു ആ കുടുംബം. ഈ വിവാഹത്തിന് ശേഷവും അതിനു മുമ്പുമൊക്കെ ഈ കൊലപാതകത്തിന് ശേഷവും വലിയ തരത്തിലുള്ള ഭീഷണികളാണ് ഹരിതയും കുടുംബവും, അതായത് അനീഷിന്റെ കുടുംബവും നേരിടുന്നത്. വലിയ സ്വാധീനമുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള സമൂഹത്തിൽ വലിയ ഉന്നതനിലയിലുള്ള കുടുംബമാണ് ഹരിതയുടേത്. ആ എല്ലാ അതിന്റെ എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഭീഷണി ഇപ്പോഴും തുടരുന്നു. ഈ വളരെ ചെറിയ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലാണ് ഹരിത ഇപ്പോൾ അനീഷിന്റെ മാതാപിതാക്കൾക്കൊപ്പം കഴിയുന്നത്. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമെന്ന് ഹരിത പറയുന്നു. അനീഷിന്റെ അമ്മയും അത് പറയുന്നു. എവിടെ പോകണമെങ്കിലും കൂടെ പോകേണ്ട ഒരവസ്ഥയുണ്ട്. ഈ കൊലപാതകം നടക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ സമയത്ത് ഹരിത +2 മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പോൾ BBA പൂർത്തിയാക്കി ജോലിക്കുള്ള ശ്രമത്തിലാണ്. അതെല്ലാം ആ കുടുംബം സ്വന്തം മകളെപ്പോലെ കണ്ട് ചെയ്യുമ്പോഴും വലിയ ഭീതിയോടെയാണ് കുടുംബം കഴിയുന്നത്. ചെറിയ ശിക്ഷ സ്വാഭാവികമായി 4 വർഷത്തോളം അവർ ഇതിനകം ജയിലിൽ കഴിഞ്ഞിരുന്നു. ഇനി ജീവപര്യന്തമാകുമ്പോൾ സ്വാഭാവികമായും വളരെ കുറച്ച് കാലം കൂടി മാത്രം അവർക്ക് ജയിലിൽ കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ഇത്രയും സ്വാധീനമുള്ള പ്രതികൾ പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും? അവർ ജയിലിലുള്ളപ്പോൾ തന്നെ വലിയ ഭീഷണി അവരുടെ പണിക്കാരും അവരുടെ അവരുമായി ചെന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെ വീട്ടിലെത്തി പലതവണ ഹരിതയെയും ഈ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. വലിയ ആധിയിലാണ് ഇപ്പോഴും ആ കുടുംബം. ഈ ചെറിയ ശിക്ഷ കഴിഞ്ഞ് ഇവർ പുറത്തു വന്നാൽ എന്താകുമെന്നൊരു ഭയപ്പാടോടുകൂടിയാണ് കുടുംബം ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശിക്ഷ വേണം ഈ ക്രൂരതയ്ക്ക്. തീർച്ചയായും അത്ര ആശങ്കകളൊക്കെ ആ കുടുംബത്തിന്, ഹരിതയ്ക്കും ഈ അനീഷിന്റെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. അരുൺ, നമ്മൾ ഈ ഒരു കേസ് പരിശോധിച്ചാൽ, അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ദുരഭിമാന കൊലയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടയത്തെ കെവിൻ കൊലക്കേസ്, ആ കേസിൽ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതാണ്. അതിന് പിന്നാലെ നടന്ന സംഭവമാണ് ഈ പാലക്കാട്ടെ അനീഷിന്റെ, തേങ്കുറിശ്ശിയിലെ അനീഷിന്റെ കൊലപാതകം. പക്ഷെ അവിടെ ഈ പ്രതികൾക്ക്, അതായത് നേരിട്ട് കൃത്യത്തിൽ ഏർപ്പെട്ട രണ്ട് കൊലയാളികൾക്കും ജീവപര്യന്തം മാത്രം ശിക്ഷ വിധിക്കുന്നു. ഇവിടെ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു എന്നാണോ കുടുംബം കുറ്റപ്പെടുത്തുന്നത്? പ്രോസിക്യൂഷനെ അങ്ങനെ കുറ്റപ്പെടുത്തി കുടുംബം ഇതുവരെയും പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് സ്വാഭാവികമായും പോലീസ് ചാർജ് ചെയ്ത എല്ലാ കേസുകളും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു ഇതിലേക്ക് പോയത്, എന്തുകൊണ്ട് കോടതി ബോധ്യപ്പെടുത്താനായില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഹരിതയുടെ മൊഴി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നേരത്തെ തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് ഭീഷണി നടത്തിയിരുന്നു. 82 ദിവസങ്ങൾക്ക് അപ്പുറം നിന്റെ കഴുത്തിൽ താലി ഉണ്ടാകില്ല എന്ന് പ്രഭുകുമാർ ഹരിതയുടെ പിതാവ് ഹരിതയോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്ന വണ്ണമാണ് 88-ാം ദിവസം ഇങ്ങനെ ഈ ക്രൂരകൃത്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതികൾ ഇത് തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു എന്നത് വ്യക്തമായിരുന്നു. മാത്രമല്ല അനീഷ് ജോലി കഴിഞ്ഞു വരുന്ന സ്ഥലം കൃത്യമായി നോക്കിവെച്ച്, ആ സമയം നോക്കിവെച്ച് അവിടെ പ്രഭുകുമാറിനെ വിളിച്ചു വരുത്തിയാണ് സുരേഷ് കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിനും കൃത്യമായി ഗൂഢാലോചന സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ കുറ്റം കൂടി ഈ കോടതി അതുകൂടി കണക്കിലെടുത്ത് ശിക്ഷ വിധിച്ചതിനെ. ഏതായാലും മറ്റു കാര്യം പറയാനുള്ളത് പ്രതികളുടെ ഒരു കൂസലില്ലായ്മ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് വിധി പ്രഖ്യാപിക്കുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചത്. കുറ്റക്കാരെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന പ്രതികളുടെ ചിത്രമുണ്ടായിരുന്നു. ഇന്നവർ വന്നപ്പോഴും ഈ ശിക്ഷാവിധിക്ക് ശേഷം അവർ ഈ കോടതി വളപ്പിൽ നിൽക്കുമ്പോഴും ഒക്കെ അതേ ഒരു മുഖഭാവവും തന്നെയാണ് അവർക്കുള്ളത്. അവർക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്താപബോധമോ ഇല്ലാത്ത ഒരു സാഹചര്യം അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും ഭീതിപ്പെടുന്നത്. സ്വാഭാവികമായും ഹരിതയുടെ അനീഷിന്റെ കുടുംബത്തിന്റെയൊക്കെ ഒരു ആശങ്കയുടെ പ്രധാന കാരണം അതായിരിക്കാം. തങ്ങൾ ചെയ്ത തെറ്റാണ്, തങ്ങൾ ചെയ്ത കുറ്റമാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അതുതന്നെയാണ് ഇതേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രതികളിപ്പോഴും കോടതിയിൽ തന്നെയാണ് ഉള്ളത്. കോടതി നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ശിക്ഷ വിധിച്ചെങ്കിലും മറ്റ് ജയിലിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാകും ഒരുപക്ഷെ ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണവും വന്നിട്ടില്ല. ഈ
അപ്പീൽ പോകണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് സർക്കാരാണത് തീരുമാനമെടുക്കേണ്ടത്, ആഭ്യന്തര വകുപ്പാണത് തീരുമാനമെടുക്കേണ്ടത്. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ നിലപാട് വ്യക്തമായിട്ടില്ല. എന്തായാലും അത്തരമൊരു ഈ കോടതിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ച, അതായത് ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട വിധി ഉണ്ടാകാത്ത സ്ഥിതിക്ക് അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും സർക്കാർ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ആ തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനോട് സർക്കാരിനെതിരെ വലിയ വിമർശനമോ അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് എതിരഭിപ്രായമോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ തുടർ നടപടികളിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സഹായം സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനോട് അക്കാര്യം ആവശ്യപ്പെടും, അഭിഭാഷകനോട് പ്രോസിക്യൂട്ടറോട് അക്കാര്യം ആവശ്യപ്പെടും തന്നെയാണ് ഹരിതയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഈ വിധിനായത്തിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഫൈൻഡിങ്സ് എന്താണ് കൃത്യമായി എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടെന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് രണ്ട് കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. അത് കൊലപാതകം, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ, രണ്ട് കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെട്ടു. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള കുറ്റങ്ങൾ പ്രതികൾക്കുമേൽ ചുമത്തിയിരുന്നു. പക്ഷേ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം നമ്മൾ ഇപ്പോൾ കരുതേണ്ടത്. ഈ പ്രതികൾ കുറ്റകൃത്യം നടത്തിയ കൊലപാതകം നടത്തിയ 2020 ഡിസംബർ 25 വൈകിട്ട് തന്നെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്നു. കോയമ്പത്തൂരിലേക്കാണ് പ്രതികൾ ഒളിവിൽ പോയത്. അവിടെ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വിശദമായ അന്വേഷണം ഉണ്ടായി, നിരവധി സാക്ഷികളെ വിസ്തരിച്ചു. ഏറ്റവും പ്രധാനം ഹരിതയുടെ മൊഴി തന്നെയാകും. സ്വാഭാവികമായും ഇവർ പ്രണയ വെച്ച കാലം തൊട്ട് വീട്ടുകാർ അറിഞ്ഞപ്പോൾ മുതലുള്ള ഭീഷണി അവർക്കുണ്ടായിരുന്നു. പിന്നീട് വിവാഹത്തിന് ശേഷമുള്ള ഭീഷണിയൊക്കെ കൃത്യമായി തന്നെ ഹരിത കോടതിയിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഹരിതയുടെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറിയത്. കാരണം വലിയ സമ്മർദ്ദങ്ങൾ, വലിയ ഭീഷണിയൊക്കെ അതിജീവിച്ചാണ് ആ പെൺകുട്ടി തന്റെ ഭർത്താവിന് 82 ദിവസം മാത്രം തനിക്ക് ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞ ആ യുവാവിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു മൊഴി നൽകിയത്. ഇപ്പോഴും ഹരിത അനീഷിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് ഇപ്പോഴും വലിയ ഭയമുണ്ട്, ഭീഷണിയുണ്ട് ഈ കുടുംബത്തിൽ നിന്ന്. കാരണം വലിയ സ്വാധീനമുള്ളവരാണ് ഈ ഹരിതയുടെ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അച്ഛനും ഒക്കെ എന്നുള്ളത് ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നതുമാണ്. വ്യക്തമാണ്. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ കുടുംബം വലിയ ആശങ്കയിലാണ്. കാരണം വലിയ സ്വാധീനമുള്ളവർ, അവർ പുറത്തിറങ്ങിയാൽ എന്തും ചെയ്യുമെന്ന രീതിയിലുള്ളൊരു ആശങ്കയാണ് ഹരിതയും അനീഷിന്റെ കുടുംബാംഗങ്ങളും പങ്കുവയ്ക്കുന്നത്. തേങ്കുറിശ്ശി ഇരട്ടക്കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷ പോരാ, പ്രതികൾക്ക് ഇരട്ട, കുറഞ്ഞത് ഇരട്ട ജീവപര്യന്തെങ്കിലും എങ്കിലും വേണം എന്നാണ് അനീഷിന്റെ കുടുംബവും ഹരിതയും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതേസമയം പ്രോസിക്യൂഷൻ വധശിക്ഷ, പ്രതികൾക്ക് പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുവെങ്കിലും ഈ ഗുണാലോചന ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്താൻ അത് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ പ്രതികളായ തേങ്കുറിശ്ശി അനീഷ് കൊലപാതക കേസിലെ പ്രതികളായ പ്രഭുകുമാറിനും സുരേഷിനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്.